നമസ്കാരം ഏതൊരു സ്കൂൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് പത്താം ക്ലാസ് പരീക്ഷ അഥവാ എസ് എസ് എൽ സി കഴിഞ്ഞ തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഒരു തമാശയായിരുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതായത് കഴിഞ്ഞ തവണയാണ് ഏറ്റവും അധികം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടായിരുന്നത് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്നു അത് കേരളത്തിൻ്റെ എസ് എസ് എൽ സി യുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയത് കഴിഞ്ഞ തവണത്തെ റിസൾട്ടിലായിരുന്നു പരീക്ഷാഫലത്തിലായിരുന്നു ഇതാണ് ഇപ്പോൾ തമാശയായിരുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചു തന്നിരിക്കുന്നത് അതായത് ഈ പരീക്ഷാഫലം വന്നത് യു ഡി എഫിൻ്റെ കാലത്തൊന്നുമല്ല ഈ കോവിഡിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തവണത്തെ പരീക്ഷാ ഫലം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിരവധി ഇളവുകൾ ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഫോക്കസ് ഏരിയ പോലുള്ളവ അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കുട്ടികളുടെ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത് എന്നാൽ ഈ എണ്ണം വർദ്ധിച്ചതിനെയാണ് വലിയൊരു തമാശയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ തമാശ നടന്നത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലൊന്നുമല്ല അന്നും വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങൊരു തന്നെയായിരുന്നു എന്തിനാണ് ഇപ്പോൾ അത് തമാശയായി പറയുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നില്ലേ ജീവിതത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ഒരു നാഴികക്കല്ലാണ് അവൻ്റെ എസ് എസ് എൽ സി പരീക്ഷാഫലം ആ എസ് എസ് എൽ സി പരീക്ഷാഫലവും സർട്ടിഫിക്കറ്റുമെല്ലാം അവൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ പല പ്രാവശ്യം പരിഗണിക്കപ്പെടുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രത്യേക വർഷത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആ വർഷം വിജയിച്ചു വന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ആകെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് മന്ത്രി പറഞ്ഞത് അതായത് തങ്ങൾ നടത്തിയത് പരീക്ഷ ഒരു തമാശയായിരുന്നു തങ്ങൾ നടത്തിയ പരീക്ഷ ഫലപ്രഖ്യാപനം ഒരു തമാശയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് കിട്ടിയത് എന്നാണ് അപ്പോൾ അതിൽ തന്നെ മിടുക്കരായ എത്രയോ കുട്ടികളുണ്ടാകാം അർഹിച്ചതും അല്ലെങ്കിൽ അർഹിക്കാതെയും എ പ്ലസ് കിട്ടിയ എത്രയോ കുട്ടികളുണ്ടാകാം ഇവരെ എല്ലാം ഒരുപോലെ നാണം കെടുത്തുന്ന ഇവരെ എല്ലാവരുടെയും പരിശ്രമത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് വി ശിവൻകുട്ടി നടത്തിയത് അദ്ദേഹം ഒരു സി പി ഐ എം നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരം നിലവാരം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ പക്ഷേ ഇത് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം നിയമം നിയോജക മണ്ഡലത്തിലെ എം എൽ എ മാത്രമല്ല അദ്ദേഹം കേരള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നയാൾ ആ വിദ്യാഭ്യാസത്തിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നയാൾ നയരൂപീകരണം നടത്തുന്നയാൾ അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ഇത്ര വലിയൊരു തമാശ കാണിച്ചത് അതിനുശേഷം തമാശയായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരന് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ഈ വി ശിവൻകുട്ടിക്ക് ഇനി ആ പദവിയിൽ തുടരാൻ അർഹതയുണ്ടോ പ്രതിപക്ഷം അത് പരിഗണിക്കേണ്ടതായിരുന്നു ഉള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇന്ന് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്തിന് പുറകെ ആയതുകൊണ്ടാകാം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ അത്ര കാര്യമായി എടുക്കാത്തത് പക്ഷേ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും തൊഴിൽദാതാക്കളുമെല്ലാം വളരെയധികം ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ് തങ്ങൾ നടത്തിയിട്ടുള്ള പരീക്ഷയും അതിൻ്റെ ഫലപ്രഖ്യാപനവുമെല്ലാം ഒരു തമാശയായിരുന്നു വിജയിച്ച കുട്ടികൾക്കൊന്നും അതിന് അർഹതയില്ല എന്ന അർത്ഥം വരുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കി കൊണ്ടൊരു മന്ത്രി നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ഭാവി ഈ രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വകുപ്പിലാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ കുത്തഴിഞ്ഞ സ്ഥിതിയിലാകുമ്പോഴും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു പാർക്കുന്നതിൽ കുറഞ്ഞപക്ഷം പഠനോപകരണങ്ങളും പാഠപുസ്തകങ്ങളുമെല്ലാം സമയത്ത് പ്രിൻറ് ചെയ്ത് സ്കൂളുകളിൽ എത്തിക്കാനെങ്കിലും സാധിച്ച ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നു കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ അന്ന് നേടിയ നേട്ടങ്ങളെയെല്ലാം വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തെയൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന സ്ഥാനത്തിരുത്താൻ ഇദ്ദേഹം യോഗ്യനാണോ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പൊതുജനവും വളരെ കാര്യമായി ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്